2021 ഐപിഎല്ലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന നാല് വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അതിനുമുൻപായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യൂ. ആദ്യം തന്നെ പുറത്തു വന്ന വാർത്ത രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. ഈ സീസൺ തുടങ്ങിയതിന് ശേഷം ഈ ടീമിൽ നിന്നും ബെൻ സ്റ്റോക്സ്, ലിയാം ലിവിങ്സ്റ്റൺ, ആൻഡ്രൂ ടൈ തുടങ്ങിയ മൂന്ന് താരങ്ങളെയും സീസണിന് മുൻപ് തന്നെ പേസർ ജോഫ്രെ ആർച്ചറിനെയും രാജസ്ഥാന് നഷ്ടമായിരുന്നു. നാല് വിദേശ താരങ്ങളെ നഷ്ടപ്പെട്ട രാജസ്ഥാൻ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിഡ് സീസൺ ട്രാൻസ്ഫർ വിൻഡോ വഴി താരങ്ങളെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുകയാണ് രാജസ്ഥാൻ മാനേജ്മെന്റ്. ഇതുപ്രകാരം മറ്റു ഫ്രാഞ്ചൈസികളോട് രാജസ്ഥാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്നലെ മുതലാണ് മിഡ് സീസൺ ട്രാൻസ്ഫർ വിൻഡോ BCCI ഓപ്പൺ ചെയ്തത്. രാജസ്ഥാനെ കൂടാതെ കെൻ റിച്ചാർഡ്സിനെയും ആദം ജാംബയെയും നഷ്ടപ്പെട്ട RCBയും ഇത്തരമൊരു നീക്കം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി പുറത്തു വന്ന വാർത്ത IPL കളിക്കുന്ന ഓസ്ട്രേലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ കോവിഡ് വ്യാപനവും മരണനിരക്കും പ്രതിദിനം വർദ്ധിക്കുകയും ഓക്സിജന്റെ ദൗർലഭ്യം വളരെ ചർച്ചയാവുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ വിദേശ താരങ്ങൾ ഇന്ത്യയിൽ തുടരാൻ ആശങ്കപ്പെടുന്നുവെന്ന കാര്യം ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട്. ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലുമെല്ലാം ഇന്ത്യയിൽ നിന്നെത്തുന്നവർക്ക് യാത്രാ നിയന്ത്രണങ്ങളുണ്ട്. ഏത് നിമിഷവും ഇത് യാത്രാ വിലക്കായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ നാട്ടിൽ പോവാനാവാതെ ഇന്ത്യയിൽ കുടുങ്ങിപ്പോകുമോ എന്ന് ഭയന്നാണ് പല താരങ്ങളും ഇപ്പോൾ തന്നെ മടങ്ങിപ്പോകുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയൻ താരങ്ങളായ ഡേവിഡ് വാർണറും സ്റ്റീവൻ സ്മിത്തും ഗ്ലെൻ മാക്സ്വെലും നാട്ടിലേക്ക് മടങ്ങിപ്പോവാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇവർ മടങ്ങിപ്പോയാൽ അത് അവരുടെ ടീമുകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യയിൽ കഴിയുന്ന ഓസ്ട്രേലിയൻ താരങ്ങളുമായും കോച്ചിംഗ് സ്റ്റാഫ്, കമാൻഡേറ്റേഴ്സ് തുടങ്ങിയവരുമായും ക്രിക്കറ്റ് ഓസ്ട്രേലിയ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരോട് തിരിച്ചു വരാൻ ക്രിക്കറ്റ് ഓസ്ട്രേലിയ കടുംപിടുത്തം പിടിക്കുന്നില്ല എങ്കിലും ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യം ഓസ്ട്രേലിയയിൽ നിലവിൽ വന്നാൽ ഇവർ തിരിച്ചു പോയേക്കുമെന്നാണ് പറയുന്നത്. അടുത്തതായി പുറത്തു വന്ന വാർത്ത IPL കളിക്കുന്ന ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട് താരങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡുകൾ ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് BCCIയുമായി ചർച്ച നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട് താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അടുത്തതായി പുറത്തു വന്ന വാർത്ത മുംബൈ ഇന്ത്യൻസ് താരം ക്രിസ്ലിൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാ ഓസ്ട്രേലിയൻ താരങ്ങളുടെയും IPL കരാറിൻ്റെ 10% ക്രിക്കറ്റ് ഓസ്ട്രേലിയ എടുത്തുകൊണ്ട് ടൂർണമെൻ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ലിൻ ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ആശയം തന്നെയാണ് ലിൻ മുന്നോട്ട് വെച്ചത്. വരും ദിവസങ്ങളിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ എന്ത് തീരുമാനമാണ് ഇതിൽ കൈക്കൊള്ളുക എന്ന് നമുക്ക് കണ്ടറിയാം.